सौंदर्यहरी कर्े सर्वंगयिने शराचार्यव्याय ये नम सौंदर्यलहरी कर्य അറുപത്തിയാറാമത്തെ ശ്ലോകത്തിൽ പരമേശ്വരിയുടെ വാണിയെ വീണയുമായിട്ട് താരതമ്യപ്പെടുത്തി സരസ്വതിയുടെ വീണാരവം പോലും തോറ്റു പിന്മാറുന്ന മാധുര്യമുള്ളതാണ് പരമേശ്വരിയുടെ എന്ന് പറഞ്ഞു അതിനുശേഷം തുടർന്നുള്ള വർണ്ണനയിൽ ജഗന്മാതാവിൻ്റെ ചുബുകം താടി ആണ് വർണ്ണിക്കുന്നത് താടിയെയും മുഖത്തെയും ചേർത്ത് ഇവിടെ ഒരു വാൽക്കണ്ണാടിയുടെ രൂപത്തിൽ പ്രകടമാക്കിയിരിക്കുന്നു മുഖം കണ്ണാടിയും ചുബുകം പാടിയല്ല അതിൻ്റെ വാല് ആണ് എന്ന് സങ്കല്പിച്ചാൽ ആ ഭാവത്തിൽ അതിനെ സ്പർശിക്കുന്ന രണ്ട് ഭാവങ്ങൾ കൂടി പറയുകയാണ് ഒന്ന് ഹിമവാന്റെ പുത്രിയാണ് പാർവതി അപ്പോൾ പാർവതിയോടുള്ള ആ വാത്സല്യവും സ്നേഹം കൊണ്ട് ബാല്യാവസ്ഥ പിതാവായ ഹിമവാൻ സ്പർശിച്ച ആ ഭാവം രണ്ടാമത് യുവാവസ്ഥയിൽ പാർവതിയുടെ വിവാഹം പരമേശ്വരനുമായി നടന്നതിന് ശേഷം പരമേശ്വരൻ്റെ പാർവതിയുടെയും ആ ഭാര്യാഭർത്തൃ ഭാവത്തിലുള്ള ഭർത്താവ് സ്നേഹം കൊണ്ട് സ്പർശിക്കുന്നതായിട്ടുള്ള വർണ്ണന രണ്ട് രീതിയിൽ ഇവിടെ വർണ്ണിക്കുന്നുണ്ട് അതിൻ്റെ അന്വയം നോക്കാം ഹേ ഗിരിസുതേ ഗിരിയുടെ പർവ്വതത്തിൻ്റെ പുത്രി ഹിമവത് പുത്രി അല്ലയോ പാർവതീദേവി തുഹിനഗിരിണാവത്സലതയാ കരാഗ്രേണ സ്പൃഷ്ടം ം എന്ന് പറഞ്ഞാൽ ഹി ഹിമമാണ് തുഹിനഗിരി ഹിമവത് പർവതം അപ്പം തുഹിനഗിരിണ ഹിമവത് പർവതത്താൽ ഹിമവാൻ ആയിട്ടുള്ള പിതാവ് പിതാവിനാൽ വത്സലതയാ വാത്സല്യം കൊണ്ട് വാത്സല്യം സ്നേഹത്തിൻ്റെ ഒരു വിശേഷഭാവമാണ് മാതാക്കൾക്കും പിതാക്കന്മാർക്കുമൊക്കെ കുട്ടികളോട് തോന്നുന്ന അല്ലെങ്കിൽ മുതിർന്നവർക്ക് കുട്ടികളോട് മക്കളോട് തോന്നുന്ന ഭാവമാണ് സ്നേഹത്തിൻ്റെ ഒരു വിശേഷഭാവമാണ് വാത്സല്യമായിട്ട് പറയുന്നത് വാത്സല്യം ജഗന്മാതാവിൻ്റെ വാത്സല്യം ഈ മുഴുവൻ സൃഷ്ടിയോടുമുണ്ട് സൃഷ്ടിയുടെ ഓരോ ചരവും അചരവും ജഗന്മാതാവിൻ്റെ തന്നെ സന്താനങ്ങളാണ് അപ്പോൾ ആ വാത്സല്യഭാവം പോലെ ഇവിടെ പിതാവിൻ്റെയും പുത്രിയുടെയും വാത്സല്യഭാവം വർണ്ണിക്കുന്നത് ചുബുകത്തിൻ്റെ സൗന്ദര്യമാണ് താടിയുടെ സൗന്ദര്യം വർണ്ണിക്കുമ്പോൾ അതിനൊരു ഭാവം പറയുകയാണ് അങ്ങനെ തുഹിനഗിരി ആ വാത്സല്യം കൊണ്ട് കരാഗ്രേണസ്പൃഷ്ടം കരാഗ്രഹം കൊണ്ട് ഇങ്ങനെ പതുക്കെ സ്പർശിക്കുന്നു കൊച്ചുകുട്ടികളെ കാണുമ്പോൾ അവരോടുള്ള സ്നേഹവും വാത്സല്യവും അവരുടെ ആ നിർമ്മല ഭാവവും ഒക്കെ കാണുമ്പോൾ ഇങ്ങനെ സ്പർശിക്കാൻ തോന്നും അപ്പോൾ സാധാരണ ആ സ്പർശിക്കുന്നതിങ്ങനെ താടി പിടിച്ചിട്ടാണ് ആ സ്നേഹം പ്രകടമാക്കുന്നത് ഇത് ഒക്കെ നമ്മുടെ എല്ലാ നാല് ചുറ്റും നമ്മളിഷ്ടം പോലെ കണ്ടിട്ടുള്ളതാണ് അപ്പം അത് അവിടെ ആ ഭാവത്തില് ആചാര്യസ്വാമിജികൾ കാണിക്കുകയാണ് ആ പാർവതി കൊച്ചു മകളായിരിക്കുമ്പോൾ അവിടെ ഹിമവാൻ ചെയ്ത ആഭാവം അത് കഴിഞ്ഞ് ഗിരീശേന അധരപാനാകുലതയ മുഹുരുദസ്തം ശംഭോഹോ കരഗ്രാഹ്യം അത് കഴിഞ്ഞ് യൗവനാവസ്ഥയില വിവാഹം ഒക്കെ കഴിഞ്ഞ് പാർവതിദേവി വളരെ തപസ്സനുഷ്ഠിച്ചിട്ടാണ് പരമശിവനെ ഭർത്താവായി കിട്ടിയത് എന്ന് കഥ പറയുന്നു അതികഠിനമായ തപസ് ആ തപസ്സിനെക്കുറിച്ചൊക്കെ കുമാരസംഭവത്തിൽ കാളിദാസൻ വളരെ നന്നായിട്ട് വർണ്ണിച്ചിട്ടുണ്ട് കുമാരസംഭവം എന്ന മഹാകാവ്യത്തിൻ്റെ സാഹിത്യ സൗന്ദര്യവും അതിലുള്ള ഒക്കെ ആ പാർവതിയുടെ തപസ്സും ആ പരമശിവൻ്റെ വൈരാഗ്യവും അങ്ങനെ അത് രണ്ടും തമ്മിലുള്ള ആ വർണ്ണന അത് കഴിഞ്ഞ് അവരുടെ വിവാഹ ജീവിതം പിന്നെ കുമാരൻ്റെ കാർത്തികേയൻ്റെ സുബ്രഹ്മണ്യന്റെ ജന്മം ഇതൊക്കെ അവിടെ വർണ്ണിക്കുന്നുണ്ട് ആ വൈവാഹിക ജീവിതം തുടങ്ങിയിട്ട് ഉള്ള ആ അവസ്ഥയിൽ പരമേശ്വരൻ ഭർത്താവെന്ന ആ ഭാവത്തിലെ സ്നേഹം കൊണ്ട് സ്നേഹഭാവത്തിലെ ഉദസ്ഥം ഇങ്ങനെ പിടിച്ച് ഉയർത്തി ആ ലജ്ജിത മുഖാരവിന്ദം ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഉദസ്തം മുഹുരഅധരപാനാകുലതയാ ചുണ്ടുകളെ ചുംബിക്കാൻ സ്നേഹം കൊണ്ട് ചുണ്ടുകളെ ചുംബിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ഇങ്ങനെ മുകളിലേക്ക് ഉയർത്തിയ ആ താടി അതിനെയാണ് നമ്മളിവിടെ വർണ്ണിക്കുന്നത് എന്ന് ആചാര്യസ്വാമിജികൾ പറയുകയാണ് അപ്പം ഗിരിശേന ഉദസ്തം മുഹുരധരപാനാകുലതയാ അധരപാനം ചെയ്യാനുള്ള അധരങ്ങളെ സ്നേഹം കൊണ്ട് അതിരങ്ങളെ ചുംബിക്കാനുള്ള ആകുലഭാവത്തിൽ ഇങ്ങനെ പിടിച്ചുയർത്തിയ ആ താടി അത് എത്ര സുന്ദരമാണ് ഇപ്പം കരഗ്രാഹ്യം ശംഭോ മുഖമുഖുര വൃന്ദം ഇപ്പം മുഖ മുഖമാണ് മുഖം കണ്ണാടി പോലെയാണ് ആ ശംഭുവിൻ്റെ കരങ്ങളിൽ നിൽക്കുന്ന ആ താടി കണ്ടാൽ തോന്നുന്നത് കരഗ്രാഹ്യമായിട്ടുള്ള കരം കൊണ്ട് പിടിച്ചിട്ടുള്ള കരം സ്പർശിച്ചിട്ടുള്ള ആ മുഖ മുരവൃന്ദം മുഖം തന്നെ മുകുരമായിരിക്കാം മുകുരം എന്ന് പറഞ്ഞാൽ ദർപ്പണമാണ് സ്വച്ഛമായ ദർപ്പണം അപ്പോൾ സ്വച്ഛമായ ദർപ്പണ രൂപത്തിലുള്ള ആ മുഖത്തിൻ്റെ വൃന്ദം എന്ന് പറഞ്ഞാൽ വാലാണ് അതിൻ്റെ കീഴ്ഭാഗം ഇപ്പോൾ വാൽക്കണ്ണാടിയുടെ ഒരു ഭാവന നമ്മൾ ചെയ്താൽ ആ കണ്ണാടിയുടെ ഭാഗം മുഖവും അതിൻ്റെ കീഴ്ഭാഗവും അങ്ങനെ ആ കീഴ്ഭാഗത്തിൽ ഇങ്ങനെ പിടിച്ച് വാൽക്കണ്ണാടി ഇങ്ങനെ പിടിക്കുന്നത് പോലെ ആ പരമേശ്വരൻ ആ സ്നേഹം കൊണ്ടിങ്ങനെ പിടിച്ചിരിക്കുന്നു ആ സൗന്ദര്യം കഥം കാരം ബ്രൂമ ആ ചുബുകത്തിൻ്റെ ആ സൗന്ദര്യം എങ്ങനെയാ വർണ്ണിക്കുക തവ ചുബുഖം ഔപമ്യരഹിതം അല്ലയോ പാർവതി ദേവി ആ അമ്മയുടെ ആ ചുബുകത്തിന് ഒരു ഉപമയും എനിക്ക് കാണാൻ കഴിയുന്നില്ല അതിൻ്റെ സൗന്ദര്യം എത്രയാണ് എന്ന് വർണ്ണിച്ച് ഫലിപ്പിക്കാൻ ഒരു ഉപമയും എനിക്ക് കിട്ടുന്നില്ല അപ്പം കഥം കാരം ബ്രൂമവ എങ്ങനെ പറയും എന്തു പറയുമെന്ന് തിരിച്ചറിയുന്നില്ല അഥവാ ചുബുകം ഔപമ്യരഹിതം ഉപമായി ഇല്ലാത്ത ആ ചുബുകത്തിൻ്റെ ഇവിടെ ചെയ്യുന്നത് അപ്പം ഇങ്ങനെ വർണ്ണിക്കാൻ കഴിയാത്തതിൻ്റെ വർണ്ണന ചെയ്യുക എന്നുള്ള സാഹിത്യത്തിലെ ഒരു വിശേഷ പ്രയോഗമാണ് അത് ഉപമയില്ല എന്നുള്ള നിദർശനാഭാവം എന്നുള്ള അലങ്കാരം ഇപ്പം ഇങ്ങനെ പല രീതിയിലുള്ള ഭാവങ്ങൾ അവിടെ പ്രകടമാക്കും ഇപ്പോൾ സാഹിത്യത്തിൽ ഓരോന്നിനെയും വർണ്ണിക്കാൻ പ്രത്യേക നിയമങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് അത് സാഹിത്യശാസ്ത്രം പഠിച്ചാലാണ് അത് മനസ്സിലാകുക അപ്പോൾ ഏത് ഭാവമാണ് നമ്മുടെ ഉള്ളിൽ വരുന്നത് ഇപ്പം സാഹിത്യവർണ്ണന ഏതു തന്നെയായാലും അതിന് ഒരു ഭക്തിയുണ്ട് അതിലൊരു സ്നേഹമുണ്ട് അതിലൊരു സൗന്ദര്യമുണ്ട് അതിങ്ങനെ മനസ്സിൽ വരുമ്പോഴാണ് സാഹിത്യ വാക്കുകൾ പുറത്തു വരിക അങ്ങനെ മനസ്സിലുണ്ടായ ഭാവത്തെ സാഹിത്യ വാക്കുകളിലൂടെ പുറത്തു കൊണ്ടുവരാൻ ചില നിയമങ്ങളും അല്ലെങ്കിൽ ചില വ്യവസ്ഥകളുമൊക്കെ ചെയ്തിട്ടുണ്ട് അത് പൂർണമായും പ്രകടമാകാൻ ഇപ്പം സാഹിത്യം പറഞ്ഞത് പ്രകടമായത് മറ്റുള്ളവരെ വായിക്കുമ്പോൾ അത് ആസ്വദിക്കാനും കഴിയണം അതുകൊണ്ടാണ് ഒരു വ്യവസ്ഥിതമായ നിയമവ്യവസ്ഥയിലൂടെ അത് പോകുന്നത് സാഹിത്യ രചനയുടെ ആ ഒരു ഭാവത്തിൽ തന്നെ ആ നിയമം പ്രകടമാകുന്നത് അപ്പം ഇവിടെയും ആചാര്യസ്വാമിജികൾ അത്തരം ഭാവങ്ങളെ പ്രകടമാക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ശൈലി അതിലെ ഭാവപ്രകടനയ്ക്ക് ചെയ്തിരിക്കുന്ന ആ ശൈലി അത് ഒരു നിയമവ്യവസ്ഥയിലായത് കൊണ്ടാണ് നമുക്കത് വായിച്ച് മനസ്സിലാക്കാൻ ആസ്വദിക്കാൻ കഴിയുന്നത് അങ്ങനൊരു വ്യവസ്ഥയിലേ അല്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നുവെങ്കിൽ ഒരിക്കലും ഇത് വായിച്ചാൽ എന്താണ് അഭിപ്രായമെന്ന് മനസ്സിലാകാതെ പോയത് എന്നാൽ അങ്ങനെ ഉണ്ടാകുന്നില്ല ഇവിടെയും ഈ വർണ്ണിച്ച അതേ ഭാവത്തിൽ തന്നെ ലളിതാ സഹസ്രനാമത്തിലും തൃശദിയിലുമൊക്കെ പല സാമ്യതകളും നമുക്ക് കാണാം ഈ ഭാവത്തെ തന്നെ ചുബുകത്തെ വർണ്ണിക്കുന്ന ലളിതാ സഹസ്രനാമത്തെ നാമത്തിൽ അനാകലിത സാദൃശ്യ ചുബുക ശ്രീവിരാജിത എന്ന് നമ്മൾ ചൊല്ലാറുണ്ട് അപ്പോൾ അനാകലിത സാദൃശ്യ ആ ചുബുകത്തിൻ്റെ താടിയുടെ സൗന്ദര്യം ഒരിക്കലും ആകലിതമാകുന്നില്ല അതിനെ ശരിക്കു പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിയുന്നില്ല അങ്ങനെ അനാകലിതമായ സാദൃശ്യം ഒന്നിനോടും സാദൃശ്യം പറയാൻ പറ്റാത്ത ആ ചുവകമാണ് ശ്രീ വിരാജിത ആ ചുവകത്തിൻ്റെ സൗന്ദര്യം വളരെ ഉത്കൃഷ്ടമാണ് അങ്ങനെയുള്ള കൂടി വിരാജിക്കുന്നവളെ എന്ന അവിടെ ലളിത സഹസ്രനാമത്തിലും നമ്മൾ ചൊല്ലാറുണ്ട് അപ്പോൾ രണ്ടിനും തമ്മിൽ ഭാവത്തിൽ ഒരേ രീതിയിൽ വരുന്നുണ്ട് കാരണം രണ്ടിൻ്റെയും സ്തുത്യമായിട്ടുള്ള ദൈവതം ദേവി ഭാവത്തിൽ ഇവിടെ ത്രിപുരസുന്ദരി തന്നെയാണ് അപ്പോൾ അത് സഹസ്രനാമത്തിലായാലും ലളിതാ ത്രിശതിയിലായാലും അതുപോലെ തന്നെ സൗന്ദര്യലഹരിയിലായാലും ആചാര്യസ്വാമിജികളുടെ മറ്റ് രചനകളുമുണ്ട് അമ്പാഷ്ടകു തുടങ്ങിയിട്ടുള്ള രചനകളും ത്രിപുരസുന്ദരിയുടെ അവിടെ സ്തുതികളും സ്തോത്രങ്ങളും ഒക്കെ അനേകങ്ങളുണ്ട് അപ്പോൾ ഇതെല്ലാത്തിലും ഈ ഭാവത്തിൻ്റെ രീതിയിൽ വരുമ്പോൾ ഒരേ രീതിയിലാണ് വരുന്നത് അപ്പോൾ ഈ അറുപത്തിയേഴാമത്തെ ശ്ലോകത്തിൻ്റെ ഈ താത്പര്യം ഇങ്ങനെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ജഗന്മാതാവിൻ്റെ പാതാരവിന്ദങ്ങളിൽ സ്തുതിരിയം